നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ചർച്ചകൾ പ്രസ്താവനകൾ ഒക്കെ നടക്കുന്നുണ്ട്, നടക്കട്ടെ. എന്തായാലും CPM സ്പോൺസേർഡ് ഹർത്താലായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. കാരണം ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. ഈ അറസ്റ്റിലേക്കും റെയ്ഡിലേക്കും നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിദ്ദിഖ് കാപ്പൻ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ചില കൂട്ടാളികളുടെ മൊഴി കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ഓൺലൈൻ മാധ്യമങ്ങൾ ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CAA വിരുദ്ധ സമരത്തിൻ്റെ മറവിൽ അരങ്ങേറിയ കലാപങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയ ദേശീയ ഏജൻസികൾക്ക് ബദറുദ്ദീൻ്റെയും ഫിറോസ് ഖാൻ്റെയും മൊഴികളാണ് കൂടുതൽ അന്വേഷണങ്ങൾക്ക് കളമൊരുക്കിയത് എന്ന് ജന്മഭൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് സ്ക്വാഡുകളെ താനും ഫിറോസ് ഖാനും ചേർന്ന് പരിശീലിപ്പിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ. കത്തി, വാൾ, കൈത്തോക്ക തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് കൊല നടത്താൻ എവിടെ അടിക്കണം എന്നതിനും പരിശീലനമുണ്ട്. പെട്രോൾ ബോംബുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാനുള്ള പ്രത്യേക പരിശീലനം. CAA വിരുദ്ധ സമരവും ബാബറി മസ്ജിദ് വിധിക്കെതിരായ നിലപാട് കാരണം പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം യുവാക്കൾക്കിടയിലെ കൂടുതൽ പോപ്പുലറായി. ഇതോടെ PFI ഉത്തരേന്ത്യയിൽ പ്രവർത്തനം സജീവമാക്കി. സിദ്ദിഖ് കാപ്പനെയും റൌഫ് ഷെരീഫിനെയും അറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ താത്വിക ബുദ്ധിജീവിയാണ് സിദ്ദിഖ് കാപ്പൻ. ബാബറി മസ്ജിദ് കോടതി വിധിക്ക് ശേഷം ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ലക്ഷ്യമിടാൻ കാപ്പൻ നിർദ്ദേശം നൽകി. റൌഫ് ഷെരീഫാണ് PFIക്ക് വേണ്ടി ഫണ്ട് സമാഹരിച്ചത്. അതുപോലെ തന്നെ ഫിറോസും താനും ചേർന്ന UP, ബീഹാർ, ബംഗാൾ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ഹിറ്റ് സ്ക്വാഡ് പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ ആയുധങ്ങളുണ്ട്. അർഷാദ് ബദറുദ്ദീനും താനും ചേർന്ന മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനവും വാഹനങ്ങൾ കത്തിക്കാനുള്ള പ്രത്യേക പരിശീലനവും നൽകാറുണ്ട്. കലാപമുണ്ടായാൽ പരമാവധി ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഡൽഹി PFI ഓഫീസിലെ മാനേജർ KP കമാലാണ് ചെലവുകൾ മുഴുവൻ വഹിച്ചിരുന്നത്. സിദ്ദിഖ് കാപ്പനും റൌഫ് ഷെരീഫും മാർഗദർശക ക്ലാസുകൾ, ആളുകളെ കൊല്ലാനും കത്തിക്കാനും കലാപമുണ്ടാക്കാനും ഒക്കെ സിദ്ദിഖ് കാപ്പനും റൌഫും ചേർന്ന ക്ലാസുകളൊക്കെ എടുത്തിരുന്നു എന്നാണ് ഈ രണ്ട് ഭീകരന്മാർ നൽകിയ മൊഴി. അപ്പോൾ വെറുതെയല്ല ഇവന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയത്. തൂക്കിയെടുത്ത് കൊണ്ടുപോകാതിരുന്നാൽ പിന്നെ അമിത് ഷാ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇദ്ദേഹത്തോട് എന്തിനാണ് അങ്ങ് അവിടെ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അമിത് ഷായെ വിമർശിച്ചുകൊണ്ടും ഞങ്ങൾ വാർത്തകൾ ചെയ്തിരുന്നു. എന്തായാലും ഭീകരന്മാർ, മതഭീകരന്മാർ, മതതീവ്രവാദം, കലാപം തുടങ്ങിയ, അല്ലെങ്കിൽ ജനങ്ങളെ കൊല്ലൽ, കത്തിക്കൽ, രാജ്യത്ത് കലാപമുണ്ടാക്കൽ തുടങ്ങിയവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്ക് സുഖമായി, സന്തോഷമായി, സ്വസ്ഥമായി ജീവിക്കാൻ ഇവിടെ സമ്മതിക്കില്ല, അനുവദിക്കില്ല ഭാരതത്തിൻ്റെ ജനതയും ഭാരതത്തിൻ്റെ ഭരണകൂടവും.